praise God forevermore. Today we are standing in the Pacific Island. It's a beautiful place. And today we are going to explain what is a law and what is grace. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു പോകാം. റോമർ കെഴുതി ലേഖനത്തിന്റെ 7:7. ആകയാൽ ഞാൻ എന്തു പറയേണ്ടു? ന്യായപ്രമാണം പാപമെന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്തിൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല. മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ല. Praise God. See, ദൈവത്തിന്റെ വചനം വളരെ ആധികാരികമായിട്ട് ഇവിടെ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. ന്യായപ്രമാണം എന്തായിട്ടാണ് ദൈവവചനം ഇവിടെ കാണുന്നത്? ഞാൻ ഉദാഹരണം പറയാം. രാവിലെ അല്ലെങ്കിൽ പ്രഭാതത്തില് നമ്മൾ ഉറക്കം എഴുന്നേറ്റ് ആദ്യം പോകുന്ന എങ്ങോട്ടാണ്? നമ്മൾ ഒന്നുകിൽ ടോയ്ലറ്റ് പോകും അല്ലെങ്കിൽ ബാത്റൂമിൽ പോകും. ബാത്റൂമിൽ പോയി ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? കണ്ണാടിയിലേക്ക് നോക്കും. പ്രൈസ് ഗോഡ്. എന്താണ് കാരണം? നിന്റെ മുഖത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ മുഖത്തുള്ള എന്തൊക്കെയാണ് ഇരിക്കുന്നത്, ഏതൊക്കെയാണ് ശരിയല്ലാത്തത്, ഏതൊക്കെയാണ് ശരിയെന്ന് വളരെ വ്യക്തമായി കാണുവാനും ആ മുഖം വൃത്തിയാക്കുവാനും വേണ്ടിയാണ് നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുന്നത്. അപ്പോഴ് എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നു, നമ്മുടെ മുഖത്തുള്ള തെറ്റായ കാര്യങ്ങൾ ശരിയാക്കുന്നു അല്ലെ. അപ്പോൾ ന്യായപ്രമാണം ഇവിടെ കാണിക്കുന്നത്, ബൈബിൾ പറയുന്നു, ന്യായപ്രമാണം ഇല്ലായിരുന്നെങ്കിൽ എന്റെ മോഹത്തെ ഞാൻ എങ്ങനെ അറിയും എന്ന്. അപ്പൊ ന്യായപ്രമാണം എന്താണ്? ന്യായപ്രമാണം ഒരു കണ്ണാടിയാണ്. കണ്ണാടിയിലെ പ്രതിബിംബം, പ്രതിബിംബം, റിഫ്ലക്ഷൻ നമ്മളെ കാണിച്ചു തരുന്നു നമ്മുടെ മിസ്റ്റേക്കിൽ എന്താണ്. ന്യായപ്രമാണം നമ്മുടെ ജീവിതത്തിലെ ഒരു കണ്ണാടി മാത്രമെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. ആ കണ്ണാടി കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ തെറ്റുകൾ മായ്ക്കുവാനോ വൃത്തിയാക്കുവാനോ ശുദ്ധീകരിക്കുവാനോ സാധ്യമല്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇതിന്റെ പഴയ നിയമത്തിലേക്ക് പോകുന്നത്, നമ്മൾ പുതിയ നിയമത്തെ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ. അപ്പോഴ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കണ്ണാടി കൊണ്ട്, ന്യായപ്രമാണം കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ കളങ്കങ്ങൾ ഒരിക്കലും മാറ്റുവാൻ സാധ്യമല്ല. പ്രൈസ് ഗോഡ്. പിന്നെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലെ കളങ്കങ്ങൾ മാറ്റുവാൻ സാധിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറഞ്ഞു, വാഷിംഗ് ഓഫ് ദ വാട്ടർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം എന്താണ്? ദൈവവചനം മറ്റൊന്നുമല്ല, അത് ശുദ്ധീകരിക്കുന്ന പളുങ്ക് പോലുള്ള നദി അല്ലെങ്കിൽ വെള്ളം, ജലമാണ്. ആ ജലം നമ്മൾ കണ്ണാടിയിൽ നോക്കിയതിന് ശേഷം നമ്മൾ മുഖം കഴുകുന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ ടാപ്പ് തുറന്ന് മുഖം കഴുകുന്നു. എന്തുകൊണ്ടാണ് മുഖം കഴുകുന്നത്? നമ്മുടെ മുഖം വൃത്തിയാക്കാൻ വേണ്ടി അല്ലേ. അപ്പം ഈ വെള്ളം എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. കാരണം ദൈവത്തിന്റെ വചനമാണ് ഈ നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്നുള്ള ബോധ്യം പലർക്കുമില്ല. ന്യായപ്രമാണമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അല്ല, ന്യായപ്രമാണം നമ്മളെ കാണിച്ചു തരാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി മാത്രമാണ്. അതായത് ക്രിസ്തുയേശുവിന്റെ, ദൈവത്തിന്റെ വചനമാണ് ആ ജലം. ആ ജലമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ശ്രീ ദൈവത്തിന്റെ വചനം പറയുന്നു, റോമർ കെഴുതിയ ലേഖനത്തിന്റെ 6:14 എന്തെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ഗോഡ്. നമ്മൾ ന്യായപ്രമാണത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ ന്യായപ്രമാണത്തിന്റെ കീഴിലാണെങ്കിൽ നമ്മളെ പാപം അടിമയാക്കും എന്ന് വചനം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, നമ്മൾ കൃപയുടെ കീഴിലാ ആയതുകൊണ്ട് sin has no dominion over me or my family. Amen. And that is a confession we should confess it. ഇവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, ന്യായപ്രമാണത്തിന്റെ കീഴിലെങ്കിൽ നാം പാപത്തിന്റെ അടിമകളാണ്, നാം കൃപയുടെ കീഴിലാണെങ്കിൽ പാപത്തിന് നമ്മുടെ മേൽ അധികാരം ഇല്ല. പ്രൈസ് ഗോഡ്. ഇവിടെ ഗ്രീക്ക് പദത്തിൽ നിന്നും നമ്മൾ ശരിക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൗണാണ്, കർത്താവ്, അതായത് നാമമല്ല, കർത്താവ്, അതായത് വേർബ് അല്ല, നൗണായിട്ടാണ് പറയുന്നത്. അപ്പോൾ സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപമുണ്ടായിരിക്കും, പിശാചാണ്, അല്ലെങ്കിൽ അൺറൈറ്റസ്നെസ്, അനീതിയാണ്, രോഗമാണ്, ദരിദ്രമായിരിക്കാം. അതായത് പിശാചിന്റെ എല്ലാ തിന്മകളും അടങ്ങുന്ന ഒരു സംഭവത്തെയാണ് ഇവിടെ പാപം എന്ന് പറയുന്നത്. അപ്പോൾ നാം കൃപയുടെ കീഴിലാണെങ്കിൽ, നമ്മുടെ കൃപയുടെ കീഴിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഈ പാപത്തിനോ പിശാചിനോ രോഗത്തിനോ അല്ലെങ്കിൽ ദാരിദ്ര്യം നമ്മുടെ മേൽ അധികാരം ഇല്ല. Praise God. He's really encouraging me. Am I right? Amen. Praise God. You know, the power of God is just oozing out of my heart. യേശുക്രിസ്തുവിന്റെ പ്രസൻസിന്റെ ഹൃദയത്തിൽ നിന്നും അങ്ങനെ ശക്തമായി പുറപ്പെടുകയാണ്.
വെളിപാടിന്റെ പുസ്തകത്തിലെ 22-ാമത്തെ അധ്യായത്തില് അതിന് ഒന്നും രണ്ടും എന്ത് പറയുന്നു എന്ന് ഇവിടെ നോക്കാം. വളരെ വളരെ ശക്തമായിട്ടൊരു വചനമാണ്. ഇറ്റ്സ് ഗോയിങ് ടു റിവീൽ എ ഗ്രേറ്റ് റെവലേഷൻ ഫോർ യുവർ ഹാർട്ട് ആൻഡ് ഫോർ യുവർ ലൈഫ് ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് യു ഫോറെവർ. ആമേൻ. ശാന്തിക്ക് ഉചിതമാകുന്നു എന്നാണ് ഇല്ല സൂചിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ്. Nothing else. Praise God. ഈ ദൈവത്തിന്റെ വചനം നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്നു. See, God sent His word and healed my diseases. That's what word says. Praise God. അപ്പൊ ദൈവം വചനം അയച്ച് നമ്മളെ രോഗങ്ങളെ സൗഖ്യമാക്കി. Praise God. ചിന്തിക്കുക, ഉണർന്നു കരിക്കുക, കൃപയിൽ ഉണരുക. Praise God. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം നമുക്ക് കേൾക്കാം. ന്യായ പ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. ആമേൻ. കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. വാ, ഹല്ലേലൂയ. ഭയങ്കര റെവലേഷൻ കാണുകയാണ് ഇവിടെ. അതായത് മോശയുടെ കയ്യിൽ ദൈവം ന്യായപ്രമാണം കൊടുത്തു, ലഭിച്ചു എന്നാണ് പറയുന്നത്. ലഭിച്ചു. മറ്റ് 2-ാമത്തെ സ്ഥാനത്ത് പറയാണ് യേശു ക്രിസ്തു കൃപയും സത്യവും കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ടുവന്നില്ല, അതിനോടൊപ്പം വന്നു. ഈ വരികയും ലഭിക്കുകയും തമ്മിൽ രണ്ട് വാക്കാണ്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. ഞാനൊരു കത്ത് എൻ്റെ ഞാൻ അകലങ്ങളിലായിരുന്നു വിചാരിക്കുക. അതായത് ഇന്നിപ്പം എൻ്റെ വൈഫ് പ്രിയതമ ഇന്ത്യയിലാണ്. അപ്പൊ ഞാനൊരു കത്ത് അയച്ചു, എന്നിട്ട് വേറൊരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടു, അല്ലെങ്കിൽ അയക്കുക അല്ലെങ്കിൽ കൊടുത്തു വിടും. ഇപ്പൊ ഗൾഫിലുള്ളവരിലൊക്കെ ആണെങ്കിൽ കത്ത് കൊടുത്തു വിടുമായിരുന്നു. അപ്പൊ കത്ത് കൊടുത്തു വിടുക. അപ്പൊ അവിടെ കത്ത് ലഭിച്ചു വൈഫിന്, എന്റെ ഭാര്യയ്ക്ക് അവിടെ കത്ത് ലഭിച്ചു. കത്ത് വായിച്ചു, സന്തോഷിച്ചു. അതിന് അത് കഴിഞ്ഞിട്ട് ഞാൻ വരുവാ. പ്രൈസ് ഗോഡ്. ഞാൻ എന്റെ വീട്ടിലേക്ക് വരികയാണ്. ആ വരുന്നത് ഒന്ന് ആലോചിച്ച്, ആ ഒരു കത്താണോ വലുത്, ഞാനാണോ വരുന്നത്? പ്രൈസ് ഗോഡ്. കർത്താവായ ദൈവം തമ്പുരാൻ മോശയുടെ കയ്യില് ന്യായപ്രമാണം കൊടുത്തുവിട്ടു, ജനങ്ങളോട് വായിച്ചു കേൾപ്പിക്കേ എന്ന് വെച്ചാൽ ഒരു കണ്ണാടി അവർ കൊടുത്തുവിട്ടു. അവരാരെന്ന് അറിയണം, അവരുടെ കയ്യിലുള്ള അവരുടെ മുഖത്തുള്ള തെറ്റുകൾ, അവരുടെ ജീവിതത്തിലെ തെറ്റുകൾ കാണാൻ വേണ്ടി. പ്രൈസ് ഗോഡ്. അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് നിർജീവമാണ്. പ്രൈസ് ഗോഡ്. എന്നാൽ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ആ സർവശക്തനായ യേശു ക്രിസ്തു തന്റെ കൃപയും സത്യവുമായി നമ്മുടെ ഇടയിൽ വന്നു. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തില് സത്യമുണ്ട്, കൃപയുണ്ട്. ദി ട്വിൻസ് ബ്രദേഴ്സ് ആണ്. അത് രണ്ടല്ല, സത്യവും കൃപയും രണ്ടല്ല. ഇറ്റ്സ് എ ട്വിൻസ്. ട്വിൻ ആണ്. അത് അവർ ഒന്നാണ്. അതായത് കൃപയുണ്ടെങ്കിലേ സത്യമുള്ളൂ, സത്യമുണ്ടെങ്കിലേ കൃപയുള്ളൂ. പ്രൈസ് ഗോഡ്. അത് ക്രിസ്തു യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സത്യം വെളിപ്പെടുത്തും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും കാണാം. കം ഓൺ നെക്സ്റ്റ് ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. Thank you.
ഇരിക്കുന്നു.